தமிழ் உறவுகளுக்கு அனைவருக்கும் வணக்கம். ஹெலிகாப்டர் விபத்துக்குள்ளான சில மாதங்களுக்கு பிறகு லூலு குழும தலைவர் யூசப் அலி தன்னை மீட்டவர்களை நேற்று நேரில் சென்று சந்தித்தார். பிரபல தொழிலதிபரும் லூலு குழுமத்தின் தலைவருமான யூசப் அலி கொச்சியில் ஹெலிகாப்டர் விபத்துக்குள்ளான போது அவரை விரைந்து வந்து காப்பாற்றிய குடும்பத்தினரை நேரில் சென்று நன்றி தெரிவித்தார். ஞாயிற்றுக்கிழமை நேற்று கொச்சியில் உள்ள ராஜேஷ் கண்ணா மற்றும் அவரது மனைவி ஆகியோர் இல்லத்திற்கு சென்று நேரில் சென்றார். பானங்காடு காவல் நிலையத்தில் சிவில் போலீஸ் அதிகாரியாக இருக்கும் ராஜேஷ் மற்றும் அவரது மனைவி சதுப்பு நிலத்தில் ஹெலிகாப்டர் விபத்தை கண்டு யூசப் அலி மற்றும் பிற பயணிகளை காப்பாற்றினர். நன்றி தெரிவித்த யூசப் அலி தம்மைதினருடன் சிறிது நேரம் செலவிட்டார். 7 மாதங்களுக்கு முன்பு எனக்கு ஹெலிகாப்டர் கிராஷ் சம்பவிச்சு. லேக்ஷோர் ஹாஸ்பிட்டலில் எந்த கொச்சாப்ப அதேகம் இப்போ அடுத்த ദിവസം മരണപ്പെട്ടു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞങ്ങൾ വരികയും അതിനുശേഷം വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടി ഇട്ടിട്ടാണ് വന്നത്. അങ്ങനെ ഹെലികോപ്റ്റർ ക്രാഷായി. ദൈവം എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ കരുണ കടാക്ഷം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എനിക്കൊരു സ്പൈൻ സർജറി ഉണ്ടായിരുന്നു. 4 മാസം റെസ്റ്റിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ നടന്നു തുടങ്ങി. അപ്പോൾ ഫസ്റ്റിൽ വരുമ്പോൾ ഈ ഹെലികോപ്റ്റർ ക്രാഷ് ആയതിന് ശേഷം ഭയങ്കരമായ മഴയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ സഹോദരൻ ഒരു കുടയും കൊണ്ടുവന്നു എന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറക്കി. ഒരു വിധത്തിൽ എനിക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളപ്പോൾ തന്നെ എന്നെ എല്ലാവരും കൂടി കൂടെ ഉണ്ടായിരുന്നവരും ഈ സഹോദരനും കൂടി പിടിച്ച് എന്നെ, അത് ഞാൻ ആരെന്നൊന്നും മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഈ സഹോദരി വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരികയും പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുകയും പോലീസ് സ്റ്റേഷൻ പറയുകയും അവിടുന്ന് പോലീസ് വന്ന് കാർ അവരുടെ വണ്ടിയിൽ എന്നെ ഹോസ്പിറ്റലാക്കുകയും ചെയ്തു. അപ്പോൾ ആ വലിയൊരു സഹായമാണ്. ഭയങ്കരമായ മഴയായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അദ്ദേഹം കുടയൊക്കെ കൊണ്ടുവന്നു. ആ കുടയിൽ എന്നെ നിർത്തി അങ്ങനെ വലിയൊരു സഹായം ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം വന്ന ഉടനെ ഇവരെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഞാൻ വന്ന സമയത്ത് ഇവരെ കാണാനുള്ള പരിപാടി ചെയ്തു. പക്ഷേ അവരെ PCR ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് പോസിറ്റീവായിരുന്നു അല്ലേ പോസിറ്റീവായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വന്ന് കാണാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ ഒരു പ്രാവശ്യം വന്നു. പക്ഷേ അത് എൻ്റെ അങ്കിള് സീരിയസ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ ഇവരെ വീട്ടിൽ വരികയും ഇവരെ കാണുകയും കാണാമെന്ന് ഞാൻ മുമ്പ് എൻ്റെ ഒരു പ്രോമിസാണ്. അത് ഞാനിപ്പോൾ ഫുൾഫിൽ ചെയ്യുന്നു. ഇവർ ചെയ്ത മനുഷ്യത്വപരമായ സ്നേഹപരമായ കാര്യത്തിന് ഞാൻ ഇവരോട് നന്ദി പറയുകയാണ്. നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരുടെ വീട്ടിലേക്ക് വന്നത്. ഇവർ എനിക്ക് വേണ്ടി ചെയ്ത സഹായത്തിന് എന്ത് പ്രത്യുപകാരം ചെയ്താലും അത് ആ ഉപകാരം എനിക്ക് മറക്കാൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ ഇവരോട് നന്ദി പറയാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. என்னையும் என் குடும்பத்தினரையும் காப்பாற்றிய குடும்பத்தை நிச்சயம் ஒரு நாள் சந்திப்பேன் என்று நான் உறுதியளித்தேன். நான் சொன்னதை கடைபிடித்ததில் மகிழ்ச்சி அடைகிறேன். சில மாதங்களுக்கு முன்பு தம்பதியை சந்திக்க கொச்சி வந்தேன். ஆனால் இருவரும் கோவிட் பரிசோதனை செய்யப்பட்ட போது கொரோனா வைரஸ் பாதிப்பு இருப்பது கண்டறியப்பட்டது. இதனால் ராஜேஷும் அவரது மனைவியும் சந்திக்க தவறிவிட்டேன் என்று யூசப் அலி கூறினார். അപ്പോഴാണ് ഇതിന്റെ ഇടയിൽ എന്നെ കൊണ്ട് വർക്ക് ചെയ്തത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചുപോയത്. അപ്പോ ദൈവം എന്ത് അവരാണ് നമ്മുടെ രക്ഷ. മകനെവിടെയാണ് ഞാൻ വന്ന് വീണത്. അപ്പോ ആ സ്ഥലം നിങ്ങളുടെ ആ സ്ഥലം ഉള്ളത് കൊണ്ടാണ് അവിടെ ഇറങ്ങാൻ പറ്റിയത്. അവിടെ ഇറങ്ങാൻ പറ്റിയതാണ് ഞാൻ രക്ഷപ്പെട്ടത്. കാരണം നിങ്ങളുടെ സ്ഥലത്ത് വീണത് കൊണ്ട്
ആ സ്ഥലം അവിടെ ഉണ്ടായതുകൊണ്ട് നന്ദി പറയാൻ വേണ്ടി വന്നു. ഹെലികോപ്റ്ററിൽ ഇരുന്ന് തന്നെയും മറ്റ പയണികളെയും കാപ്പാറ്റിയ ദമ്പതികൾക്ക് അവർ നന്ദി തെരിവിത്താർ. ഹെലികോപ്റ്റർ സതുപ്പ് നിലത്തിൽ വീഴ്ന്ന് വിപത്തുക്കുള്ളാണ് போது அருகில் உள்ள வீட்டை சேர்ந்த ஒருவர் குடையுடன் வந்து ஹெலிகாப்டரில் இருந்து என்னை வெளியே அழைத்து சென்றார். அந்த நேரத்தில் என்னால் நடக்க முடியவில்லை. அங்கு கூடியிருந்த பொதுமக்கள் என்னை இறங்க உதவினார்கள். அந்த மக்கள் அன்பையும் வெளிப்படுத்தியதற்காக மக்களுக்கு எனது மனமார்ந்த நன்றியை தெரிவித்துக் கொள்கிறேன். அவர்களின் உதவிக்காக ஈடாக அவர்களுக்கு எந்த வெகுமதியும் வழங்க நான் தயாராக இருக்கிறேன் என்று அவர் மேலும் கூறினார். யூசுப்பள்ளி அவரது மனைவி மற்றும் மூன்று பேருடன் சென்ற ஹெலிகாப்டர் April 11, 2021 அன்று பானாங்கோட்டில் உள்ள ஒரு மீன்வள கல்லூரி மைதானத்தில் சதுப்பு நிலத்தில் விபத்துக்குள்ளார். குறிப்பிடத்தக்கது. സന്തോഷം, നല്ല സന്തോഷമുണ്ട്. പുള്ളി ഒരു നല്ല മനുഷ്യനാണ്. പുള്ളിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കാണുന്ന അടിപൊളി ഇപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായി. ഞങ്ങൾ നല്ല സന്തോഷമാണ്. അല്ല 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 അല്ല, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവരാണെന്ന് അറിയില്ല. എല്ലാവരും മറ്റേ PPE കിറ്റും മറ്റേ മാസ്കും ഷീൽഡൊക്കെ ഇട്ടാറ് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല ആരായിരുന്നു. ഇല്ല, അറിയില്ല. ആദ്യം ഹെലികോപ്റ്റർ കാണാൻ നേവിയുടെ ഹെലികോപ്റ്റർ ആ മറ്റേ ഇവിടെ പോയപ്പോൾ നേവിയുടെയൊക്കെ പോയപ്പോൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതാണെന്ന് അറിഞ്ഞത് ഇതുപോലെ ചാനലുകാരെ എന്നോട് വന്ന് ചോദിച്ച് അത് യൂസഫ് അലി ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ യൂസഫ് അലി ആണെന്ന് അറിയണത്. ഇവൾക്കും അറിയാൻ പാടില്ലായിരുന്നു. നല്ല വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ പോലെ ഇത്ര വലിയൊരു മനുഷ്യൻ ഞങ്ങളെപ്പോലെ ഒരു സാധാരണയായ ആളുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങളെ കാണുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. പിന്നെ അറിയാതെ ചെയ്ത ഉപകാരമാണെങ്കിൽ ഒരുപാട് അംഗീകാരം പലയിടത്തു നിന്ന് കിട്ടുകയും. ഇപ്പോൾ അങ്ങനെയൊരു ഞങ്ങൾ ഇവിടെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് വീടിൻ്റെ പുറകു വശം. അപ്പം അങ്ങനെ ഒരു ആൾ ഹെലികോപ്റ്റർ വീണു. സ്വാഭാവികമായിട്ടും നമ്മൾ ആരായാലും ഒന്ന് ഓടിച്ചെല്ലുമല്ലോ. ഓടിച്ചത് നോക്കി ഇപ്പോൾ കഴിഞ്ഞപ്പോൾ വെള്ളം ആയതുകൊണ്ട് ഇപ്പോൾ ഒരാളുടെ സഹായം കൂടി ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തൊട്ട് സ്റ്റേഷനുള്ളൂ. തൊട്ടപ്പുറത്തു നിന്ന് വീടില്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ പോയി സ്റ്റേഷനിൽ പറഞ്ഞു. സാർമാരെ വിളിച്ചു. സാർമാരെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പോന്നു. അദ്ദേഹത്തിന് അപ്പം ചേട്ടനും അവിടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി എടുത്ത് താങ്ങി പിടിച്ച് റോട്ടിൽ കൊണ്ടുവന്നു. ഞാനിവിടുന്ന് കസേരി എടുത്തുകൊണ്ട് പോയിട്ട് അദ്ദേഹം ഇരുന്നു. സ്റ്റേഷനിൽ നിന്ന് സാർമാർ വന്ന് ജീപ്പിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതപ്പോൾ കഴിഞ്ഞാണ് പോയി കഴിഞ്ഞൊക്കെയാണ് അറിയുന്നത് ഇദ്ദേഹം ആയിരുന്നു എന്ന്. നമുക്കതുവരെ നമ്മളിങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലാണ്ട് അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് നമുക്ക് അറിയത്തില്ലല്ലോ. முக்கிய தகவல் மற்றும் செய்திகளுக்காக உலகத்தில் உள்ள வெளிநாடுகளில் வாழ்கின்ற அத்தனை தமிழர்களுக்காகவும்